ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴും എനിക്ക് സുഖമായിട്ടില്ല കേട്ടോ, തൊണ്ട ലെവലായിട്ടില്ല, തണുപ്പ് പിടിച്ചതൊന്നും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും ലേറ്റായത് ഇടാൻ വേണ്ടി. ഇത് ദസറേൻ്റെ ദിവസത്തെ രാവിലത്തെ പൂജയാണ്. അപ്പോൾ അതിനൊന്ന് രാവിലെ എഴുന്നേറ്റ് വലക്കെ തേച്ച് വണ്ടി കഴുകാൻ പോയി. വണ്ടി കഴുകി വെച്ചിട്ട് വന്നിട്ട് ആണ് കുളി കഴിഞ്ഞത്. കുളി കഴിഞ്ഞ് വീട്ടിൽ പൂജ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് വണ്ടീൻ്റെ പൂജ ചെയ്യാൻ പോയത്. അപ്പോൾ വീട്ടിൽ നമ്മൾ മുന്നേ പൂജയ്ക്ക് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ജ്വാറ് ഇവിടെ മുളക്കാൻ വെച്ചിട്ടുണ്ടായില്ലേ, ആ മണ്ണിൻ്റെ ചട്ടിയിൽ കാണുന്നില്ലേ, അതൊക്കെ മുളച്ച് നല്ലവണ്ണം പൊങ്ങി വന്നു. കാണുമ്പോൾ നമ്മൾ ഈ ഞാറ് പോലെയുണ്ട് അത് കാണാൻ. നമ്മൾ കാണുമ്പോൾ അത് ഇത് ഗോതമ്പ് പോലെയുണ്ട്. അത് ജ്വാറിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സാധനമല്ലേ. നമ്മൾ ഇവിടുന്ന് ഇടയ്ക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, രണ്ട് ദിവസത്തേക്ക് അതിൻ്റെ താഴെ വെള്ളം വെച്ചിട്ട് പോയി. അപ്പോൾ അത് നല്ലപോലെ വളർന്നു വന്നു. വീട്ടിലെ പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ പോയി വണ്ടിക്ക് പൂജ ചെയ്തു. പൂജ ചെയ്തിട്ട് അതിന് ചന്ദനവും കുങ്കുമവും എല്ലാം തൊട്ട് കൊടുത്തു, സ്വാസ്തിക് ചിഹ്നമൊക്കെ വരച്ചു. ഇവിടെ പൂജയ്ക്ക് പ്രധാനമല്ലേ, അത് വരക്കൽ, അത് വരച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കി വണ്ടിക്ക് പൊട്ടൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പോകാനും വരാനെല്ലാം നമ്മളെ എപ്പോൾ സഹായിക്കുന്ന വണ്ടിയല്ലല്ലേ. അപ്പോൾ ഒരു വർഷത്തിലൊരിക്കൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂജ ചെയ്യേണ്ടത് തന്നെയാണ്. നാട്ടിലൊക്കെ ചെയ്യൂലേ നവമിക്ക്? ഇവിടെ ആൾക്കാർ എല്ലാവരൊന്നും ചെയ്യുന്ന കാണുന്നില്ല, പക്ഷെ നമ്മളെല്ലാ വർഷവും ഒരു ദിവസമല്ലേ, ഒരു വർഷത്തിൽ ഒരു ദിവസമല്ലേ നമ്മൾ ചെയ്യും പൂജ. വണ്ടി കഴുകി തുടച്ച് ക്ലീനാക്കി അതിന് ശേഷം പൂജ ചെയ്തിട്ട് ചന്ദനവും കുങ്കുമവും ഒക്കെ വെച്ച് കൊടുക്കും. ഇത് നമ്മൾ വീട്ടിൽ നമ്മളെ ആവശ്യത്തിന് നമുക്ക് പോവും വരുമൊക്കെ ചെയ്യാൻ അങ്ങനെ ഉപയോഗിക്കുന്ന വണ്ടിയാണ് നമ്മളത്. പിന്നെ ഓഫീസിൽ പോകാനൊക്കെ വേറെ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതും രണ്ട് എങ്ങനെയാലും രണ്ടും വീട്ടിൽ ഉണ്ടാകുമ്പോൾ രണ്ടും ഒന്നും പൂജ ചെയ്യേണ്ടത് കാരണം അതും രണ്ടും ഒന്നിച്ചന്നെ കഴുകി വെച്ചിരുന്നു. അപ്പോൾ അതിനും പൂജയൊക്കെ ചെയ്തു. പിന്നെ അത്യാവശ്യം പെട്ടെന്ന് പോയി വരാനൊക്കെയുള്ള സ്കൂട്ടി, അപ്പോൾ അതിനും. അപ്പോൾ തന്നെ സമയം ഒരുപാട് ലേറ്റായി, കാണുന്നില്ല, നല്ല വെയിൽ വന്നു. പിന്നെ അവിടെ നല്ല സീനറി ഒക്കെ ആയ കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ട് അവിടെ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടി. താഴെ പാർക്കാണ് ഒരു സൈഡ് മൊത്തം, ഒരു പാർക്കല്ല രണ്ട് മൂന്നെണ്ണം ഓരോ സൈഡ് ആയിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ തിരിച്ചു അങ്ങനെ നല്ല സീനറിയൊക്കെ ആകുമ്പോഴത്തേന് ഫോട്ടോ എടുക്കാമെന്ന് ഓർത്തിട്ട് ശ്രേയ പറഞ്ഞ് ഞാൻ എടുത്തുതരാമെന്നും പറഞ്ഞ് നമ്മളവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത്. എപ്പോഴും നമ്മളങ്ങനെ റെഡിയായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ റെഡിയായ സമയത്ത് എന്തെന്ന് വെച്ചാൽ പിന്നെ ഏതായാലും റെഡിയായില്ലേ, ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാമെന്ന് പറയും. അല്ലാണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് റെഡിയാവില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ താമസിക്കുന്നതിൻ്റെ താഴെ ഈ സൊസൈറ്റിയിൽ എല്ലാ പ്രോഗ്രാമിനും ഇതുപോലെ എല്ലാ ഫാമിലീസും ഒത്തുകൂടുക. അപ്പോൾ ഇവർ അതിന് കുറേ ദിവസം മുന്നേ പറയും ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ രാവണന് ലാസ്റ്റ് ദിവസം ദസറക്ക് ഇവിടെ രാവണനെ കത്തിക്കുമല്ലോ. അപ്പോൾ രാവണനൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പേപ്പറും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ അപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങിയേ ഉള്ളൂ, 5 മണി തൊട്ട് 8 മണി വരെയാണ് ഇവിടുത്തെ പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒത്തുകൂടുക. ഇവിടെ ഡാൻസല്ലേ പ്രധാനം, എല്ലാവരും ഭക്ഷണം കഴിക്കുക, ഡാൻസ് കഴിക്കുക, വർത്തമാനം പറയുക, അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ പോലെ.
അപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒട്ടും ആളും തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ എനിക്ക് ഗോൾഗപ്പ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അവിടുന്ന് വട്ടം വെക്കുന്നുണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടനോട് ഏറ്റവും ആദ്യം കഴിക്കുന്ന സാധനം ഗോൾഗപ്പയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ആൾക്കാർ വന്നു തുടങ്ങിയാൽ പിന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് ഗോൾഗപ്പ കഴിക്കാനായിരിക്കും. അപ്പോൾ ക്യൂ നിന്ന് കഴിക്കണ്ടേ, അപ്പോൾ ഭയങ്കര പാടാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ തിരക്ക് വരുന്നതിന് മുന്നേ ഗോൾഗപ്പ കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു അവിടുന്ന് ടോക്കൺ വാങ്ങണമെന്ന്. എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വന്ന് കഴിച്ചു അവർക്കൊന്നും അറിയാൻ പാടില്ലല്ലോ ആര് കഴിച്ചു എന്താന്നില്ല. നല്ല പരിപാടി തന്നെ അത്. അപ്പോൾ അങ്ങനെ ടോക്കൺ അവിടുന്ന് എടുത്ത് കൊടുത്തു. നമ്മൾ പൈസ കൊടുക്കണം, എന്ത് എല്ലാം ഉണ്ടാവും, പക്ഷേ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കഴിക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പോയി വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ച് പോയി വന്നിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ, അത് കാരണം അവിടെ ഇല്ലേ ഓരോന്നും ടേസ്റ്റ് നോക്കി. ആദ്യം ഗോൾഗപ്പ വെച്ചു, എന്നിട്ട് ഓരോരോ ഗ്യാപ്പ് വിട്ടിട്ട് എല്ലാ മിക്കവാറും എല്ലാ സംഭവത്തിൻ്റെയും കഴിച്ചു നോക്കി ടേസ്റ്റ് നോക്കിയിരുന്ന. അങ്ങനെ ഒരു കുറച്ച് നമ്മളവിടെ എത്തി കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവരും വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ നല്ല ആൾക്കാരായി, പുറത്തുനിന്നില്ല ആരുമില്ല കേട്ടോ, ഞങ്ങളതിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവിടെ കഴിക്കാൻ വേണ്ടി അവർ നീളത്തിൽ ഒരു ടേബിളൊക്കെ ഇട്ട് വെച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും നിന്നിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, ഇരുന്നിട്ടാണെങ്കിൽ അതിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഓരോരോ ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂഡിൽസ് എല്ലാം എല്ലാവരും എപ്പോഴും കാണുന്ന അറിയുന്ന സാധനങ്ങൾ തന്നെ. പിന്നെ മസാല ദോശ, പിന്നെ നമ്മൾ ഇഡലി സാമ്പാറൊക്കെ. സാമ്പാറിൻ്റെ നല്ല നമ്മളെ വീട്ടിൽ വെക്കുന്നതിനേക്കാളും നല്ല മണം, നല്ല സാമ്പാറിൻ്റെ മണം. അപ്പോൾ ഇഡലി സാമ്പാർ കാണുമെന്നൊക്കെ കഴിക്കാനും തോന്നുന്നുണ്ട്. ഇതില്ലേ ഗുലാബ് ജാമുൻ ഇല്ലേ, അത് ഉണ്ടല്ലാണ്ട് ഒരു നീളത്തിലുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയതാണ്. മസാല ദോശയിലെ കാണുമ്പോൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ മറന്നുപോയി അന്നേരം കഴിക്കാൻ. അങ്ങനെ വെറുതെ ഒന്ന് കഴിച്ചു നോക്കണം എന്ന് ചോദിച്ചിരുന്നു, എന്താ ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി. അയ്യോ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, കാരണം എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ. എന്നിട്ട് അവിടുന്ന് ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ നമുക്ക് ഭയങ്കര ദാഹമായിരിക്കുമല്ലേ, അപ്പോൾ നല്ലോണം ദാഹിക്കുന്നു എനിക്ക്. ഞാൻ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയില്ല, ഓർമ്മയൊക്കെ ഉണ്ടായി. എന്താ കൊണ്ടുപോകാന്ന് ചോദിച്ചാൽ ഈ കയ്യിൽ ഇങ്ങനെ ബോട്ടിലും പിടിച്ച് നടക്കണ്ടേ എന്ന് വെച്ചാൽ വേണമെങ്കിൽ വീട്ടിൽ വന്ന് കുടിക്കാൻ താഴെ തന്നെയാണല്ലോ. ഇവിടെ ഈ സോഡയൊക്കെ കാണുമ്പോഴത്തേക്ക് പിന്നെ കുടിക്കാനൊരാഗ്രഹം തോന്നൂലേ. ചിക്കൻജി എന്നും പറഞ്ഞിട്ടാണ് ഇവർ, അതിൽ കാല നമുക്ക് കേട്ടിട്ട് അത് കുടിച്ച ദാഹം മാറുമെന്ന് വെറുതെ വിചാരിക്കുന്നതാണ്. ദാഹം കൂടുകയില്ലോ ദാഹം. നമ്മളെല്ലാവരും കൂടി നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് എല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഒത്തുകൂടുമല്ലോ, എല്ലാവരും എപ്പോഴും ജോലിക്കെല്ലാം പോകുന്നവരുടെ അങ്ങനെ കാണുന്നില്ലല്ലോ. പിന്നെ ഒരു ബർഗർ വാങ്ങി. ബർഗറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു വർഷത്തിൽ ഒരു ബർഗർ പോലും കഴിക്കാറില്ല. എന്നാൽ അങ്ങനെ പുറത്തു പോയാലും നമ്മൾ ഈ പുറത്തുള്ള ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി. ഇതാണ് നമ്മളെ മൂവർ സംഘം, ഇത് ഞങ്ങൾ തൊട്ടപ്പുറത്തേതാണ്. അവർ ഏട്ടൻ്റെ വാരി അനിയൻ്റെ വാരിയാണ്. ഞങ്ങൾ നേരെ അടുത്ത വീട്ടിലേതാണ്. പിന്നെ ശ്രേയ ഓറഞ്ച് ഫ്ലേവറിലത് കുടിക്കണം എന്നും പറഞ്ഞിട്ട് അവൾ അത് വാങ്ങി അവിടുന്ന് അത് കുടിക്കുവാണ് അങ്ങനെ. പിന്നെ കണ്ണനും ശ്രീയാടനും എല്ലാവരും അവിടുന്ന് ഇത് വാങ്ങി കുടിച്ചു. എല്ലാവരും എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ആരും അങ്ങനെ കഴിക്കാണ്ടിരിക്കുന്നൊന്നുമില്ല, എല്ലാവരും വാങ്ങി ഓരോന്നോരോന്നായി ടേസ്റ്റ് നോക്കലും കഴിക്കലും വർത്തമാനം പറയലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു എല്ലാവരും കൂട്ടത്തിൽ. പിന്നെ എനിക്ക് അവിടെ എല്ലാവരുമായിട്ടൊന്നും അത്ര പരിചയമായിട്ടൊന്നുമില്ല, കാരണം നമ്മൾ അത്രയില്ലായുള്ളൂ അവിടെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്, പാറുവാണ്, പാറു. അവളെ നമ്മൾ പാറു എന്ന് വിളിക്കലെ. അവളെ ശരിക്കുള്ള പേര് സുകീർത്തിയാണ്, പക്ഷേ നമ്മൾ എളുപ്പത്തിനും പാറു എന്ന് വിളിക്കും. അത് പാറുവിൻ്റെ അമ്മയാണ് നീലി ഇട്ടിട്ട് കളിക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്. എന്താ സ്റ്റെപ്പല്ലേ, എളുപ്പമല്ല സ്റ്റെപ്പ്. ഇത് അന്നെ വിളിക്കുന്ന ആജാവോ ബാബി ആജാവോ, അന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകാന്ന്. നിനക്കാണെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അറിയാമെന്നെങ്കിലും ഒരു കുഴപ്പമില്ലേനു, ഒന്നും അറിയില്ല. വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോയാൽ മതിയെന്ന് ഒന്ന് രണ്ടെണ്ണം.
എന്നിട്ട് ഞാൻ വെച്ച് വെറുതെ ഒന്ന് അവരെ അവർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ എഴുതാൻ മതി അങ്ങനെ എഴുതാണ്ട് പഠിപ്പിക്കുമെന്ന് അവർ എന്തെല്ലാം ആൾക്കാരാണെന്നല്ലേ നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല അതൊക്കെ പറയാൻ വേണ്ടിയൊന്നും ഉണ്ടായില്ല അറിയില്ലാന്ന് കാരണം ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്ത് പ്രോഗ്രാമിനും ഒരു ഡാൻസ് മസ്റ്റാണ് എല്ലാവരും കളിക്കും ആയിരിക്കും അതെ ഈ മടി എന്ന് പറഞ്ഞ സംഭവമില്ല ഒരു എന്താ പറയുക സഭാകമ്പമൊന്നുമില്ല ഞാനെന്താ സഭാകമ്പത്തിൻ്റെ ആളാണ് എനിക്കങ്ങനെ പറ്റുകേ ഇല്ല ഇതെല്ലാം നല്ല ഫ്രീ ആയിട്ടാണ് എന്താന്നല്ലേ ഡാൻസ് കാണാൻ നല്ല രസമല്ലേ ഞാൻ ജസ്റ്റ് എങ്ങനെയല്ലോ അവരെ കൂടെ ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നു ഇനിയിപ്പം ദീപാവലീൻ്റെ പാർട്ടി ഉണ്ടേ അപ്പോൾ അന്നേരത്തേക്ക് ശ്രീ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു തരാം എന്തെങ്കിലും ഒന്ന് രണ്ട് സ്റ്റെപ്പും എനിക്കൊന്ന് പഠിക്കണം പക്ഷേ ആടി എത്തുമ്പോഴത്തേക്ക് മറന്നുപോയാലും അല്ലേ പക്ഷെ അവരേതാ പാട്ട് വേണ്ടെന്ന് നിൽക്കുന്നുണ്ട് ആ പാട്ടിട്ടാൽ ചിലപ്പോൾ സ്റ്റെപ്പ് കളിക്കാൻ പറ്റുമായിരിക്കും ഏതെങ്കിലും പാട്ടും ഡാൻസൊക്കെ പഠിച്ചിട്ട് പോകണം വലിയ ഇവരെ കൂട്ടത്തിൽ പിടിച്ചു നിൽക്കണ്ടേ അങ്ങനെ പിന്നെ വർത്തമാനം പറയാൻ എനിക്ക് മടിയില്ല അതുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഈ കുറവുകളെല്ലാം നികത്തുന്നത് പിന്നെ ആ മറ്റേ ഞങ്ങളെ തൊട്ട അടുത്ത വീട്ടിലെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ യെല്ലോ കളറിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ അവർ ബാങ്ക് മാനേജർ ചേട്ടനോട് നിർബന്ധിച്ചുകൊണ്ടുപോയി ഡാൻസ് ചേട്ടൻ പിന്നെ ഇവിടുത്തെ കല്യാണത്തിനൊക്കെ പോയാൽ ഇങ്ങനെ ഡാൻസ് ഒന്നും വേണ്ടില്ല രണ്ട് കൈയും പൊക്കി തുള്ളുവല്ലോ ഉണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ചേട്ടൻ മടിയൊന്നുമില്ല അപ്പോൾ അയാളെ കൂട്ടത്തിൽ കുറച്ച് സമയം ശ്രീയാണ്ടനെയും കളിച്ച് അങ്ങനെ എല്ലാവരും ഡാൻസും പാട്ടും വർത്തമാനവും ഭക്ഷണവും എല്ലാം ആയിട്ട് നല്ലൊരു എൻജോയ്മെൻറ്റ് മൂഡായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ ശ്രീ ഞാനോ കളിക്കുന്നില്ല നീയെങ്ങും പോയി കളിക്കുന്നിട്ട് അവൾ നല്ലോണം ഡാൻസ് കളിക്കും പക്ഷേ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇവരാ ഒരു ജസ്റ്റിലൊരു പഞ്ചാബി സ്റ്റെപ്പില്ലേ അത്രയും കളിക്കുന്നില്ല അല്ലാണ്ട് അവൾ നല്ലപോലെ സ്കൂളിലായാലും എല്ലാം നല്ലോണം ഡാൻസ് കളിക്കും അങ്ങനെ ഇവരൊരു ഫാമിലിയാണ് കേട്ടോ ഇത് ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യമാർ ഏട്ടനും അനിയനും അങ്ങനെ അപ്പം ഇങ്ങനെ പരക്കുന്ന എല്ലാ ഫാമിലീസ് അടുത്ത സുഹൃത്തുക്കൾ അവരെല്ലാം ഓരോ ഗ്രൂപ്പിൽ ഗ്രൂപ്പായി കുറേ സ്ഥലത്തു നിന്നുണ്ട് ഡാൻസ് ഞാൻ പിന്നെ അതൊന്നും അങ്ങനെ പിടിച്ചിട്ടില്ല യൂട്യൂബിലിടാനാകുമ്പോഴത്തേന് അങ്ങനെ അവർ പെർമിഷനൊക്കെ ചോദിക്കണ്ടേ അതുകൊണ്ട് അങ്ങനെ എല്ലാമൊന്നും പിടിച്ചില്ല നമ്മളടുത്ത ആൾക്കാരെ പരിചയമില്ല അവരത് മാത്രമാണ് വീഡിയോ എടുത്തത് ഡാൻസ് കളിക്കുന്നത് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അവിടുന്ന് പിന്നെ അവിടുന്ന് അനൗൺസ്മെൻ്റ് വന്നു രാവണനെ കത്തിക്കാൻ തുടങ്ങുവാന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് ഒരു ടൈമൊക്കെ ഉണ്ട് ഇവർക്കൊരു മുഹൂർത്തമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കമ്മിറ്റിക്കാർ മെയിൻ ആൾക്കാരാണ് പോയി കത്തിക്കുന്നത് എന്നിട്ട് കത്തിക്കുന്നു പറയുമ്പോൾ തന്നെ എല്ലാവരും മൊബൈലൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ അത് കുറച്ചുകൂടെ
എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.